ഇങ്ങനെ കണ്ടം തടിക്ക് മുണ്ടം തടിയായിട്ട് നടന്നാൽ അവള് സത്യം പറയുന്നത് എനിക്ക് പിന്നെ എന്തോ നീ ചെയ്യണമെന്ന് സത്യം പറ മോളെ എന്ന് പറഞ്ഞ അവളുടെ കാല് പിടിക്കണോ പിടിക്കേണ്ടത് കാലിലല്ല ആദ്യം ഇഷ്ടം കൂടി അവളെ അടുപ്പിച്ചെടുക്കണം പിന്നെ മെല്ലെ മെല്ലെ നെഞ്ചിനുള്ളിൽ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ നെഞ്ചിനുള്ളിൽ കയറി പറ്റണമെന്നാ പറഞ്ഞത് നെഞ്ചിനുള്ളില് അതെന്തിനാ എന്നാലേ അവളുടെ ഉള്ളിലുള്ള സത്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇഷ്ടം കൂടാൻ വേറെ ആളെ തപ്പണം ഇഷ്ടം കൂടണമെന്ന് പറഞ്ഞാൽ പ്രേമിക്കണമെന്നല്ല പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണമെന്ന് എന്നിട്ട് നല്ല പ്രേമമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ സത്യം മുഴുവനും ചോർത്തിയെടുക്കണം ഹേയ് അതൊന്നും ശരിയാവില്ല അവസാനം ശരിക്കുള്ള പ്രേമമായി പോയല്ലോ അടിക്ക് ഞാൻ ചേട്ടനാ നോക്കില്ല ഇതാണ് അച്ചുവേട്ടന്റെ കുഴപ്പം അച്ചുവേട്ടന്റെ സ്ഥാനത്ത് നജീബ് ആയിരുന്നെങ്കിൽ അവളെ വളച്ചൊടിച്ച് സകല സത്യങ്ങളും ചോർത്തിയെടുത്താലെ രണ്ട് തൊടൻ റൊമാൻസ് എടുത്താ മുഖത്തൊന്ന് പൂശ് എന്റെ അച്ചുവേട്ട നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് വരിയെ പോലും ഇങ്ങനെ നടക്കുന്നത് മണി എത്രയെന്ന് അറിയോ കിടക്കുന്നില്ലേ നിനക്കൊക്കെ മണിക്കണക്ക് നോക്കി ചാപ്പാടടിച്ച് കിടന്ന് ഉറങ്ങിയാ മതി ബാക്കിയുള്ളവരോട് ഇരിക്കപ്പുറയില്ലാതെ കിടന്ന് മട്ടം കറങ്ങാ അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി നീ എന്റെ കൂടെ ഇല്ലേ താമസം ഇനി എന്തുണ്ടാവാൻ കൈവിട്ടു പോയതൊക്കെ തിരിച്ചുവിട്ടുന്ന് വിചാരിച്ചതാ നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ചു കിടക്കുക നാളെ കൂടി കഴിഞ്ഞാൽ മൂന്നാം നാൾ കല്യാണം അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെങ്ങാനും അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുത്തങ്ങനെ നോക്കും അവൻ ഇനി അങ്ങനെ പോകും തോന്നില്ല നിർബന്ധിച്ച് ഇറക്കി വിട്ടാലേ അവൻ ഇന്ന് നാട്ടാമയോട് പരാതി പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമുക്ക് വേറെ കിട്ടും അവൻ പോന മീനാക്ഷി കഴുത്തിലെ ഉങ്ക പയ്യൻ താലി കെട്ടണം അത് ഉള്ളിക്ക് പിടിക്കാതെ അതിനാലെ തന്നെ ഇപ്പൊ സോൾറിങ് അതേടി കണ്ടവന്റെ കൂടെ അഴിഞ്ഞാട് നടന്നവളെ സ്വത്ത് മോഹിച്ച് എന്റെ മോന്റെ തലേ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ആഹാ പാത്തിങ്ങളാ ഇപ്പൊ നനച്ചിട്ടിരുന്നത് ഇന്ന് വീട്ടിലെ എപ്പോഴും ഒരു നല്ല കാര്യം നടക്കും അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെ നിന്റെ ആങ്ങളെ മാരിയപ്പനെ കൊണ്ട് കെട്ടിക്കിടി ആഹാ എന്തപ്പി എപ്പി മാല കെട്ടവൻ കഴിയാതെ ആഹാ അത് ശരി അപ്പൊ എന്റെ മോൻ എന്താ മാനം കെട്ടവനാളോട് ചക്കളത്തി ആര് കെട്ടിയില്ലെങ്കിലും അവളെ ഞാൻ കെട്ടും മുറപ്രകാരം തായ്മാമനാണ് ഞാൻ എനിക്ക് അവളെ കെട്ട മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും പോയി കിടന്ന് ഉറങ്ങിട്ടുണ്ട് എന്റെ ഏകാംബരം എന്റെ ഭഗവാനെ നീ തരുന്ന എന്ത് പരീക്ഷണങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ മോൻ ശരവണൻ തന്നെ ആയിരിക്കണേ എന്നോട് വഴക്കടിച്ച് വീട്ടിൽ പോലും കയറാതെ അവൻ കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുകയാണ് അവനെ നേർവഴിക്ക് കൊണ്ടുവരണേ ആണ്ടവാ നാട്ടാമ പറഞ്ഞ തീർപ്പനുസരിച്ച് ഇന്ന് രാത്രിയോടെ ഏഴാം നാൾ പൂർത്തിയാകും എനിക്ക് തോന്നുന്നത് നമ്മുടെ പാത്തിമത്ത പറഞ്ഞതുപോലെ അച്ചുവട്ടന്റെ കയ്യിൽ നിന്ന് പുടവ മേടിക്കാൻ പടച്ചോന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ മീനാക്ഷിയുടെ പേരായിരിക്കും പിന്നെ പടച്ചോനാരാ പോസ്റ്റ്മാൻ വേലായുധനാ കെട്ടിക്കാറായ പെമ്പിള്ളേരുടെയൊക്കെ പേരെഴുതിയ ഡയറിയും കൊണ്ട് നടക്കാൻ ഇനി ഇങ്ങനെ വാശി പിടിക്കണോ നിനക്കെന്താടാ ഒരിളക്കം ആ പാപ്പാത്തിയെ കണ്ടോണ്ട് മനസ്സിൽ എന്തെങ്കിലും വേണ്ടാതീനം കരുതിയിട്ടുണ്ടെങ്കിൽ പാപ്പാത്തിയെ കുറിച്ചൊന്നും പറയരുത് സത്യം പറഞ്ഞ ഞാനൊന്ന് അഴിക്കാൻ വേണ്ടി അവൾ എത്ര ദിവസം എന്ന് പറയുമ്പോ കറുപ്പുടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് അച്ചുവട്ടനെ മാത്രം ഓർത്തിട്ടാ ഞാനത് അഴിക്കാതെ കൺട്രോൾ ചെയ്ത് കടിച്ചു പിടിച്ച് നടക്കണത് എങ്ങനെ എങ്ങനെ കറുപ്പുടുത്ത് പിന്നല്ലാതെ അത് അഴിച്ചാലല്ലേ അവൾക്ക് നാട്ടാമക്ക് പരാതി കൊടുത്ത് എന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ പറ്റുള്ളൂ എടാ പോത്തെ തമിഴിൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ ചാരിത്രം എന്നാണ് അർത്ഥം ചരിത്രം ചരിത്രവും കോപ്പും ഒന്നുമല്ല എടാ ഈ പെണ്ണുങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒന്നില്ലേ അത് അതഴിച്ചു എന്ന് പറഞ്ഞ ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് അർത്ഥം എന്റെ അമ്മോ അപ്പൊ അച്ചുവട്ട ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് ആ പെണ്ണ് വിളിച്ചു ഊഹിക്കുന്ന നടക്കണത് സത്യത്തിൽ അച്ചുവട്ടൻ അത് അഴിച്ചോ ഒറ്റ തൊഴി വെച്ച് വന്നോണ്ടല്ലോ അല്ല അന്ന് കട്ടിൽ വീണപ്പോ അറിയാതെ എങ്ങനെ അഴുകി പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു അല്ല അങ്ങനെ അഴിച്ചിട്ടില്ലെങ്കിൽ അവളെ വെറുതെ വിട്ട പറ്റില്ല പകരം വീട്ടണം പകരം വീട്ടാനോ അതെ അവളുടെ കഴുത്തിൽ താലി കെട്ടി കൂടെ പൊറപ്പിച്ച് പകരം വീട്ടണം എന്തോ അല്ല പകരത്തിന് പകരം വീട്ടാനുള്ള വഴി പറഞ്ഞു തന്നതാ നിന്റെ വഴി ഉപദേശം ഒന്നും എനിക്ക് വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ത് തീരുമാനിച്ചു അവളെ കെട്ടാൻ തീരുമാനിച്ചു ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറുക തന്നെ എന്നെ കുളിപ്പിച്ച് കിടത്തിയിട്ട് വേണോ എനിക്ക് കുളിച്ച് കയറാൻ പിന്നല്ലാതെ ഇവിടം വിട്ട് ഓടാമെന്ന് വിചാരിച്ച ഈ കാഞ്ചീപുരം ബോർഡർ കടക്കാൻ നിങ്ങളുടെ നാട്ടാമയും നാട്ടുകാരും സമ്മതിക്കൂ അപ്പൊ പോകാനൊരു വഴി ഉണ്ടാക്കി തന്നാ നീ പോവൂ എപ്പോ പോയി നീ ചോദിച്ചാ മതി പക്ഷെ അവിടെ ഉണ്ടൊരു പ്രശ്നം
ഒരു പെണ്ണിന്റെ മാനം കെടുത്തി എന്നുള്ള ചീത്തപ്പേര് മാറ്റാതെ ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയാ നജീബിനോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞു നിൽക്കും? സ്വന്തം അളിയനോട് പറയേണ്ട സമാധാനത്തെ കുറിച്ചാണ് നീ ആലോചിക്കുന്നത്. സ്വന്തം അച്ഛനായിട്ട് എനിക്കിട്ട് വെച്ച പാര കാരണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി വഴിപാടും കഴിച്ചു കിടക്കുന്ന എന്നോട് നീ ഒരു സമാധാനം പറ. എല്ലാം നേരെയാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാ സ്വന്തം അനന്തരവളുടെ വക വേറൊരു പാര. അതിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് നീയും രക്ഷപ്പെട്ട് എന്നെയും രക്ഷപ്പെടുത്തും സമാധാനിച്ചിരിക്കുകയായിരുന്നു. ഇനി നീയും കൂടി പാര വെച്ച ഞാനും എൻ്റെ രണ്ട് കുടുംബങ്ങളും പട്ട് സാരി കെട്ടി തുങ്ങിച്ചാകേണ്ടി വരും. എന്നെ രക്ഷിക്കണം. ഞാൻ കാലു പിടിക്കാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേറെ ഒരു വഴിയില്ല. എന്ത് വേണേലും ഞാൻ തരാം. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. ഞാൻ പോയിക്കോളാം. എന്റെ വാശി കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് നിനക്ക് 100 പുണ്യം കിട്ടും. പക്ഷെ നിങ്ങളുടെ നാട്ടാമയെങ്ങാനും തടയാമെന്നാ? ആരും തടയില്ല. ഇന്ന് പൈങ്കുനി ഉത്തര മഹോത്സവത്തിന്റെ 7-ാം നാളാ. തിരുമൂർത്തി മലക്കോവിലിൽ കാവടി ഉത്സവം. സന്ധ്യയ്ക്ക് നാട്ടാമയും നാട്ടുകാരും എഴുന്നള്ളിപ്പിന്റെ കൂടെ അങ്ങോട്ട് പോകും. രാത്രി ഈ ചെവ്വൂച്ച അറിയാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. ശരി, അപ്പൊ രാത്രി കാണാം. ഓ യാർക്കും തെരിയക്കൂടാതെ തങ്കച്ചി കാമാക്ഷി കിട്ട കൂടെ ചൊല്ലക്കൂടാതെ. എന്റെ അച്യുതൻ കുട്ടി ഇന്നൊക്കെ രാത്രി ഊരെ വിട്ട് പോകാൻ പോറ. പോന എന്താ കാരണത്തിലോ അവൻ തിരുമ്പി വരക്കൂടാത്. തിരുമ്പി വര അവ ഇരിക്കൂടാത്. വേണ്ട അച്ചൂട്ട, ഇറങ്ങണ്ട. யாருக்கும் தெரியாம நடு ராத்திரியில தப்பிச்சோட பாக்குறியா? உசிரோட விட மாட்டேன் தெரியுமா? இந்த நாட்டாம யாருன்னு நினைச்சேன்? எனக்கு தெரியாம இந்த ஊரை விட்டு ஒரு பூச்சி கூட நகர முடியாது தெரியுமா? வெட்டி புதைச்சிருவேன். ஐயோ, அவரை ஒண்ணு செய்யாதீங்க ஐயா. கல்யாணத்துக்கு அம்மாவையும் தங்கச்சியும் கூட்டுக்கிட்டு வரேன் என்னோட சொல்லிட்டு தான் ஊருக்கு புறப்பட்டது. நீ சொல்றது உண்மையா? ஆமாங்க ஐயா, தேவை செஞ்சு அவரை போக அனுமதி கொடுங்க. அப்படின்னா போயிட்டு வாங்குமா? ஏய், அது சரியாவாது. கல்யாணம் அடுத்திருக்கிற நேரத்து கல்யாண மாப்பிள இத்தனை தூரம் யாத்திர போக கூடாது அல்லே? அது நீ ஆனோ தீர்மானிக்கிறது? சொந்தம் மச்சானல்லாது பின்ன ஆரா தீர்மானிக்கிறது? ஐயா, கல்யாணம் பிக்ஸ் பண்ணதுக்கு பிறகு மாப்பிள ஒரு தேசம் தாண்டி இனி ஒரு தேசம் போக கூடாதுன்னு நம்ம ஊர்ல சாஸ்திரம் இருக்கு ஐயா. எந்தெங்கிலும் சம்பவிச்சா ஈ பெண்ணிட்ட கதி எந்தாவும் நாட்டாமே. நஜீபே, அச்சன் குட்டி அம்மையும் பெங்களும் விளிக்க எந்திரி அங்கோட்டு வந்தது ஒன்னு போன் செய்து பரஞ்சா போய் இத்தையும் தூரம் ஒற்றைக்கு வர அவர் அறியத்தில்ல. ஐடியா, എന്റെ പണിക്കാർ വരുന്നുണ്ട് നാട്ടാമേ, അവരോടൊപ്പം കയറി വരാൻ ഞാൻ ഫോൺ ചെയ്ത് പറയാം. അമ്മാ, നിന്റെ പണിക്കാരുടെ കൂടി ഇങ്ങോട്ട് വരുത്തണോ അതോ നേരിട്ട് ചെന്ന് വിളിച്ചോണ്ട് വരണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്മയും പെങ്ങളുവേ എന്റതാ, നിന്റതല്ല. ഉങ്ക മച്ചാ സോൾറത് ന്യായന്താ? ഇന്ന സമയത്തിൽ നീ പോകൂടാത്. അമ്മാവും തങ്കച്ചിയും ഉങ്ക മച്ചാനോട് വേലക്കാരങ്ക കൂടെ വര ചൊല്ലി ഫോൺ ചെയ്ത പോതും. ഇപ്പൊ തിരുമ്പി പോങ്ക, പോയി കല്യാണത്തിനാക വേണ്ടിയ വേലയെ പാരുങ്ക. ഏറുങ്ങടാ വണ്ടിയിലെ. നാട്ടാമേ വരുത്തിയത് നീയാണോ? വേണ്ട,
ജയിച്ചു എന്ന് കരുതണ്ട, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അച്ചുവേട്ടനോട് ആ പെണ്ണിനുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവൾ ആ സമയത്ത് അങ്ങനെ വന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നാട്ടാമ്പടെ ഗുണ്ടകൾ നമ്മളെ വെട്ടിക്കീറുമായിരുന്നില്ലേ? എന്താണ് ആലോചിക്കുന്നത്? അല്ല, മുതലിയാരുടെ ഒത്താശയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും രഹസ്യമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ വിവരം നജീബ് എങ്ങനെ അറിഞ്ഞു? ഞാൻ പാപ്പാത്തിയോട് യാത്ര ചോദിച്ചിരുന്നു. നീ വിചാരിച്ചതുപോലെ എല്ലാം നടന്നില്ലേ? ഇനി ഈ പാതിരേക്ക് എന്തിനുള്ള പുറപ്പാടാ? മാപ്പ് പറയാൻ വന്നതാ, അറിഞ്ഞോ അറിയാതെയോ ഒരിഷ്ടം തോന്നിപ്പോയി. അതിനു വേണ്ടിട്ട് എന്തൊക്കെ വെട്ടിത്തരങ്ങൾ കുറെ കാട്ടിക്കൂട്ടി. ഞാൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ള വരുന്നു എന്ന് നാട്ടാമ്മയോട് പറഞ്ഞോളാം. അതിനുള്ള എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങിച്ചോളാം. ഒരപേക്ഷയുള്ളൂ, ഞാൻ കാരണം ആതിരയോടും നജീബിക്കയോടും പക തോന്നരുത്. ഇനി ശല്യപ്പെടുത്താൻ വരില്ല. രാത്രി മുഴുവൻ തൂക്കം കെട്ടത് ആ മിച്ചം എല്ലാമേ തൊലച്ചത് അവനോട മച്ചാന്താ. അന്ത നജീബ് അവനക്കൊരു സൂട് പോരട്ടുമാ. പോടണംടാ, മച്ചാനക്ക് മച്ചാൻ എതിർത്താ. അത് നമുക്ക് നല്ലതാ പോച്ച്. ഒരേ കല്ലാലെ രണ്ടു മാങ്കാവെ അടിക്കളിച്ചിടറേ. ആനാ, ഇതൊക്കെ പിന്നാലെ നായിരക്കെന്ന് വെളിയിൽ ആർക്കുമേ തെരിയക്കൂടാ. ഓക്കേ.